ദൃശ്യം ടു ആമസോൺ റിലീസിന് തയ്യാറെടുക്കുമ്പോൾ ഇതേ ചൊല്ലി പുതിയ വിവാദം ഉടലെടുത്തിരിക്കുകയാണ് മലയാള സിനിമയിൽ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് കൊടുത്ത മുഖാമുഖത്തിൽ ദൃശ്യം ടു ആദ്യം ആമസോൺ പ്രൈമിൽ എത്തിയാലും തിയേറ്റർ റിലീസിനുള്ള സാധ്യതയുണ്ടെന്ന് മോഹൻലാൽ വെളിപ്പെടുത്തിയിരുന്നു ലാലേട്ടന്റെ ഈ അഭിപ്രായത്തിനെതിരെ ഫിലിം ചേംബർ പ്രസ്താവനയുമായി രംഗത്തെത്തി ദൃശ്യം ടു തിയേറ്ററിൽ കളിക്കാൻ അനുവദിക്കുകയേയില്ല എന്നാണ് ഫിലിം ചേംബറിന്റെ അഭിപ്രായം മോഹൻലാലിനെതിരെ ഫിലിം ചേംബർ രംഗത്ത് വന്നതോടെ ഫിലിം േംബറിനെ തള്ളിപ്പറഞ്ഞ് യുദ്ധ പ്രഖ്യാപനം തന്നെ നടത്തിയിരിക്കുകയാണ് ലിബർട്ടി ബഷീർ ദൃശ്യം ടു തിയേറ്ററുകളിൽ തരാൻ തീരുമാനിച്ചാൽ അത് കളിക്കുക തന്നെ ചെയ്യുമെന്നാണ് ലിബർട്ടി ബഷീർ തുറന്നടിക്കുന്നത് മോഹൻലാലിന്റെ സിനിമകൾ തിയേറ്ററുകളിൽ കണ്ട് ആസ്വദിക്കുന്ന തലമുറകളാണ് ഇവിടെയുള്ളത് അപ്പോൾ ദൃശ്യം ടു പോലെ ഏറെ പ്രതീക്ഷയുള്ള സിനിമയ്ക്ക് തീർച്ചയായും തിയേറ്ററിലേക്ക് ജനം ഇടിച്ചു കയറും ലിബർട്ടി ബഷീർ തുറന്നു പറയുന്നു സാധാരണക്കാരന് ഒ ടി റിലീസൊന്നും ഒരു പ്രശ്നമേ അല്ല അവർക്ക് സിനിമ കാണാൻ എന്നും തിയേറ്ററുകൾ തന്നെയാണ് ആശ്രയം ലിബർട്ടി ബഷീറിന്റെ അഭിപ്രായം ഇങ്ങനെ കോടിക്കണക്കിന് സിനിമാ പ്രേക്ഷകരിൽ നല്ലൊരു ഭാഗം ദൃശ്യം തിയേറ്ററിൽ തന്നെ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ കോവിഡ് പ്രതിസന്ധി മൂലം തിയേറ്ററുകൾ അനച്ഛിതമായി അടഞ്ഞുകിടന്നപ്പോൾ ദൃശ്യം ടു ഒ ടി വിൽക്കാൻ നിർമ്മാതാവ് നിർബന്ധിതനാവുകയായിരുന്നു വിൽപ്പന ഇടപാട് കഴിഞ്ഞപ്പോൾ തിയേറ്ററുകൾ തുറക്കുകയും ചെയ്തു മലയാളത്തിൽ നിന്നും ആദ്യമായി ഒ ടി റിലീസിനെത്തിയ സൂഫിയും സുജാതയും എന്ന ചിത്രത്തിനെതിരെ വാളെടുത്ത് ഫിലിം ചേംബർ ഇപ്പോൾ മോഹൻലാലിന്റെ പ്രസ്താവനയ്ക്കെതിരെയും വാളെടുത്ത് ദൃശ്യം ടു തിയേറ്ററിൽ കളിക്കില്ല എന്ന ഭീഷണിയുമായി വരുമ്പോൾ ആരാധകരും സിനിമാ സ്നേഹികളുമൊക്കെ അതിനെതിരെ വലിയ പ്രതിരോധം തീർക്കുകയാണ് ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ